Hi friends, ningalkku ellavarkkum ente YouTube channel like veendum swagatham. Innu namakku ee pigmentation vente nalloru mask undakka. Njan onnu rendu video kaanichittundayirunnu pigmentation de mask nu vendite. Ippo nammal potato oda facial cheythu adu uthiri nalloru mask aanu ee pigmentation vendite. എന്നാലും പിന്നെയും എനിക്ക് ഒത്തിരി പേര് പിന്നെ പിഗ്മെൻറ്റേഷൻ കൊണ്ട് കുറച്ചുകൂടി ഈസിയായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന മാസ്ക് ഇങ്ങനെ ചോദിച്ചതുകൊണ്ടാണ് ഞാൻ പിന്നെയും ഈ മാസ്ക് ഇടാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ശരിക്കും ഇന്നത്തെ ഈ ഒരു മാസ്ക് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കുന്നതിന് മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആരെങ്കിലും കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ ഈ ഒരു മാസ്കിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ ഈ മാസ്ക് ഇന്ന് തന്നെ ഉണ്ടാക്കുന്നത് പൊട്ടറ്റോയുടെ സ്റ്റാർച്ചും കൊണ്ട് തന്നെയാണ്. കാരണം പൊട്ടറ്റോയുടെ ഈ സ്റ്റാർച്ചും കൊണ്ട് ഉണ്ടാക്കാനുള്ള കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇതിങ്ങനെ പിഗ്മെൻറ്റേഷൻ ഡാർക്ക് സ്പോട്ട് അതിനുള്ള എല്ലാത്തിനും ഈ പൊട്ടറ്റോയുടെ സ്റ്റാർച്ച് ഒത്തിരി നല്ലതാണ്. കാരണം അതിനകത്ത് ഒരു കാറ്റക്കോളെ എന്ന് പറഞ്ഞിട്ടൊരു എൻസൈമുണ്ട്. ആ എൻസൈം നമ്മുടെ സ്കിന്ന് ബ്രൈറ്റൻ ചെയ്യുവാനും നമ്മുടെ ഡാർക്ക് സ്പോട്ടെല്ലാം നന്നായിട്ട് റിഡ്യൂസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഈ ഒരു നമ്മുടെ ഒരു ഡാർക്ക് സ്പോട്ടിന് വേണ്ടിയിട്ടും പിഗ്മെൻറ്റേഷന് വേണ്ടിയിട്ടുള്ള മാസ്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മുടെ മുഖത്തിന് വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ മാക്സിമം പൊട്ടറ്റോയുടെ സ്റ്റാർച്ചും പൊട്ടറ്റോയുടെ പ്രൊഡക്റ്റ് എന്താ പറയുന്നത് ജ്യൂസ് അല്ലെങ്കിൽ അങ്ങനെയുള്ളത് യൂസ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ശരിക്കും അപ്പോൾ നമ്മൾ ചെയ്യുന്ന എന്താണോ എന്തിനു വേണ്ടിയിട്ടാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അതിനുള്ള ഒരു റിസൾട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇന്ന് നമുക്ക് ഈ ഒരു പൊട്ടറ്റോയുടെ സ്റ്റാർച്ചും കൊണ്ട് മറ്റൊരു വ്യത്യസ്തമായിട്ടൊരു മാസ്ക് ഉണ്ടാക്കാം. നമ്മൾ ഈ ഒരു മാസ്കിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് പൊട്ടറ്റോയുടെ സ്റ്റാർച്ചാണ്. ഈ സ്റ്റാർച്ച് എടുക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. നമ്മൾ ഇന്നാള് ആ പൊട്ടറ്റോ ഫേഷ്യൽ ചെയ്തപ്പം നമ്മളത് കണ്ടതാണ്. അപ്പം അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പം നിങ്ങൾ ആരെങ്കിലും അത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് നോക്കിയാൽ മനസ്സിലാവും ഇത് എങ്ങനെയാണ് ഇത് എടുക്കുന്നതെന്ന്. അപ്പം ഇതിൻ്റെ എന്നാ എന്ന് വെച്ചാൽ ആ വെള്ളം നമ്മൾ ഫുള്ളങ്ങോട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്ക് ഈ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഫുള്ളൊരു ഫേഷ്യലായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ. അതിനുശേഷം ഈ സ്റ്റാർച്ച് ഇപ്പം അടിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതിനകത്തേക്ക് നമുക്കിനി ഒരു കാൽ ടീസ്പൂൺ ഹണി ചേർക്കാം. ഹണി ചേർക്കുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പൊട്ടറ്റോ നമ്മുടെ മാസ്ക് നമ്മുടെ മുഖത്തേക്ക് തേക്കുമ്പോൾ നമുക്കൊരിച്ചൊരു ഡ്രൈ ആവും. അങ്ങനത്തെ ഒരു ഇതുണ്ട് അതിന്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആ ഡ്രൈ ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഹണി ചേർക്കുന്നത്. അപ്പോൾ ഹണി നമുക്ക് സ്മൂത്തൻ ചെയ്യുകയും നല്ല സോഫ്റ്റായിട്ട് നമ്മുടെ സ്കിൻ ഇരിക്കാനും ഹെൽപ്പ് ചെയ്യും. നമുക്ക് ഈ പൊട്ടറ്റോയുടെ മാസ്ക് ഒന്ന് മുഖത്ത് വെച്ച് നോക്കാം. ഞാൻ ഈ ഒരു മാസ്ക് 8 മിനിറ്റ് മുഖത്ത് വെച്ച ശേഷം കഴുകിക്കളഞ്ഞു. അപ്പോൾ ആ ഹണി ചേർത്തത് കൊണ്ട് അതിനോട് വല്ലാതെ എങ്ങനെ നമ്മൾ സാധാരണ പൊട്ടറ്റോ തന്നെ നമ്മൾ ചേർത്ത് കഴിയുമ്പോഴത്തേക്ക് അതിനൊരു ഒരു ഡ്രൈ ആകുന്നൊരു ഇതുണ്ട്. അപ്പം ഹണിയും കൂടി ചേർത്തത് കൊണ്ട് ആ തേൻ ചേർത്തുകൊണ്ട് നമുക്ക് അത്ര അങ്ങോട്ട് ഡ്രൈ ആകുന്നൊരു തോന്നുന്നില്ല. ഒരു സോഫ്റ്റായ ഒരു ഇതായിരുന്നു. അപ്പം 8 മിനിറ്റിന് ശേഷം നമുക്കിത് കഴുകിക്കളയാം. നിങ്ങൾ മാക്സിമം എല്ലാ ദിവസവും ഇത് ഉണ്ടാക്കി മുഖത്ത് തേക്കാൻ നോക്കണം. ഒത്തിരി ഇങ്ങനെ ഈ സൺ സ്പോട്ടുകളും അല്ലെങ്കിൽ ഇങ്ങനെ ചെറിയ ചെറിയ കുത്തുകളില്ലേ, കറുത്ത കുത്തുകൾ, പിന്നെ അല്ലെ പിഗ്മെൻറ്റേഷൻ വരുന്നതായിട്ട് നമുക്കിങ്ങനെ സൈഡിൽ കാണാം. അന്നേരമൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അന്നേരത്തേക്ക് നമ്മളിങ്ങനെ ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പൂർണ്ണമായിട്ടൊരു ക്യൂർ പിഗ്മെൻറ്റേഷനിൽ നിന്ന് കിട്ടിയില്ലെങ്കിലും ഒത്തിരി നമുക്ക് കൺട്രോൾ ചെയ്യാം. നമ്മളെങ്ങനെ കെയർ ചെയ്യുന്നതിനനുസരിച്ചാണ് നമ്മുടെ മുഖം നന്നായിട്ടിരിക്കുന്നത്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങളിത് നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പം മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം.